Assalamualaikum, welcome back. It's me, Shana. So, calligraphy basics actually, second video on it. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഇതിന് മുമ്പ് ഒരു പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ വേണ്ട ലെറ്റർ അയിനാണ്. അയിന് എഴുതുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് എഴുതണമെന്നുള്ളത്. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ലാസ്റ്റത്തെ എൻഡിൽ അപ്പർ ടിപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് എൻഡ് ഷാർപ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണ ലെറ്റർ ഫ ആണ്. ഫ എഴുതുമ്പോൾ നമ്മുടെ ഡബിൾ പെൻസിൽ മെത്തേഡിൽ എങ്ങനെയാണ് പെൻസിൽ വയ്ക്കണമെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഫാടെ കഴുത്ത്, അതായത് ഫസ്റ്റ് താ റൗണ്ട് ചെയ്തിട്ട് അവിടെ നമ്മുടെ താഴോട്ടേക്ക് വലിക്കരുത്, ജസ്റ്റ് അവിടെ നിന്ന് തന്നെ. കാരണം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫാഡ സ്ട്രക്ചർ മാറും. കഴുത്തിൻ്റെ അവിടെ നിന്ന് തന്നെ ഇടത്തോട്ടേക്ക് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാല് ഫ എഴുതുമ്പോൾ അങ്ങനെയല്ല, ആ താഴോട്ടേക്ക്, അതായത് ഇടത്തോട്ടേക്ക് വരയ്ക്കുന്നതിന് പകരം കുറച്ചൊരു കർവായിട്ട് വരയ്ക്കുക. നമ്മൾ നൂനൊക്കെ എഴുതണത് പോലെയാണ് കാഫിൻ്റെ ഇതിൽ വരുന്നത്. ഫാവിൻ്റെ അത്രയും നീളം ഉണ്ടാവില്ല വാലിന്. മാത്രമല്ല കഴുത്തിൻ്റെ അവിടെ കുറച്ച് താഴോട്ടേക്ക് വരച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കർവായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഫായും കാഫും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് എഴുതിയാൽ മാത്രമാണ് രണ്ടിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നെക്സ്റ്റ് ലെറ്റർ കാഫാണ്. കാഫ് എഴുതുമ്പോൾ ഫസ്റ്റ് അലിഫ് എഴുതിയതുപോലെ എഴുതുക, പിന്നീട് ഫയുടെ അവസാനം നമ്മൾ എങ്ങനെയാണ് പെൻസിൽ കൊണ്ടുപോയത് അതുപോലെ കൊണ്ടുപോവുക. അതായത് താഴോട്ടേക്ക് വന്നിട്ട് പെൻസിൽ മാറ്റരുത്, ആ പൊസിഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണം. അതായത് ഒരു 90 ഡിഗ്രി ആംഗിള് വരുന്ന വിധത്തിൽ, അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ഫോക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നൂൻ എങ്ങനെ എഴുതണമെന്ന് നോക്കാം. നൂൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കും, താഴോട്ട് വന്നിട്ട് കർവായിട്ട് വരും. അപ്പം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കാനുണ്ടാവും. കാഫിൻ്റെ അത് നമ്മളിങ്ങനെയാണ് എഴുതണത്, ആ തുടങ്ങിയ ഭാഗത്ത് ഒരു സർക്കിൾ പോലെ വന്നതേ ഉള്ളൂ. അപ്പം നൂന് നമുക്ക് ശരിയാക്കി, കാഫ് ശരിയാക്കണം. നമുക്ക് നൂൻ വെറുതെ വര എഴുതി പഠിച്ചതിന് ശേഷം കാഫ് എഴുതുവാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് അങ്ങനെയൊന്ന് നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഹാ എങ്ങനെ എഴുതണമെന്ന് നോക്കാം. ആ ഹാ എഴുതണത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. കാരണം അത് തുടങ്ങുമ്പോൾ തിന്നായിട്ടുള്ള ലൈൻസ് ആയിരിക്കും, പിന്നീട് തിക്കായിട്ടുള്ള ലൈനായിട്ട് മാറും അത്. പിന്നെ ഹാ എഴുതുന്ന ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന പോലെ ഇത്രയും ബൾജ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. അത് എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ്, ഞാൻ ആ സമയത്ത് അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പെഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത്രയും ബൾജ് ചെയ്ത് നിൽക്കേണ്ടതെന്ന് തോന്നിയത്. അപ്പോൾ അത് നമ്മുടെ പെൻസിലിൻ്റെ വഴക്കം പോലെ അത്രയും ബൾജ് ചെയ്തിരിക്കേണ്ട. ഇനി നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ലാമാണ്. ലാമ് നമ്മൾ കാഫ് എഴുതുന്ന പോലെ അല്ല ലെറ്റർ എഴുതേണ്ടത്. കാഫിൻ്റെ ഞാൻ പറഞ്ഞു ഒരു 90 ഡിഗ്രി ആംഗിൾ വരുന്നു. പക്ഷേ ലാമിന് നമ്മൾ താഴോട്ട് വന്ന് ന്യൂനൊക്കെ എഴുതൂലേ, അതുപോലെ കേവായിട്ടാണ് വരേണ്ടത്. പിന്നെ മേൽഭാഗത്ത് അലിഫിന് കൊടുക്കുന്നത് പോലെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പും കൂടി വേണം. നെക്സ്റ്റ് നമുക്ക് മീം എങ്ങനെ എഴുതണമെന്ന് നോക്കാം. മീം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിന്നായിട്ടുള്ള ലൈൻസ് ആയിരിക്കും, പിന്നീട് തിക്ക് ലൈൻസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ എത്തുമ്പോൾ പെൻസിൽ താഴോട്ടേക്ക് വലിക്കണം, അത്രയും ഗ്യാപ്പ് വേണ്ട കേട്ടോ. അത് കുറച്ച് ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്, അപ്പോഴാണ് ആ പെൻസിൽ താഴോട്ട് വലിക്കുമ്പോഴാണ് മീമിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ കിട്ടുള്ളൂ. നെക്സ്റ്റ് ലെറ്റർ വാവാണ്. വാവ് എഴുതുമ്പോൾ നമ്മൾ കാഫ് ഫ ഇതൊക്കെ എഴുതിയതുപോലെ തന്നെയാണ്. പക്ഷേ താഴോട്ടേക്ക് വരുമ്പോൾ ഈ പൊസിഷനിൽ നിർത്തുക, എന്നിട്ട് ആ പൊസിഷൻ എത്തുമ്പോൾ ഞാൻ ആ നിർത്താൻ പറഞ്ഞ ആ പൊസിഷൻ എത്തുമ്പോൾ അപ്പർ ടിപ്പ് മാത്രം മൂവ് ചെയ്യുക, എന്നിട്ട് ലോവറായിട്ടുള്ള ആ പെൻസിൽ പോയിൻറ്റിലേക്ക് ഒരു വര വരയ്ക്കുക.
അപ്പോഴാണ് നമുക്ക് ആ ടെയിൽ അങ്ങനെ തിന്നായിട്ട് കിട്ടുള്ളൂ. വാവ്, പിന്നെ ഒയന്, റാവ് ഇതൊക്കെ എഴുതുമ്പോൾ ഈ വാൽഭാഗം കൂർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൻസിലിൻ്റെ ആ അവസാനം എത്തുമ്പോഴേക്കും പെൻസിലിൻ്റെ അപ്പർ ടിപ്പ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. എന്നിട്ട് ആ എൻ പോയിൻ്റിൽ നിന്ന് ലോവർ പെൻസിലിൻ്റെ സ്ട്രോക്കിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് അത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു തിന്നായിട്ടുള്ള ടെയിൽ നമുക്ക് കിട്ടുള്ളൂ. ലാസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോണ ലെറ്റർ യാ ആണ്. യാ ഒരിത് എളുപ്പമാണ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളൊരു എസ് എഴുതണത് പോലെ എഴുതിയാൽ മതി. പക്ഷെ താഴത്തെ എസിൻ്റെ അത്രയും കേർവ് കേർവ് ആയിരിക്കില്ല, അടുപ്പിച്ച് തന്നെ ആയിരിക്കും വരുന്നത്. അതായത് എസ് പോലെ വന്നിട്ട് പിന്നെ ബാക്കി എഴുതിയില്ലേ, അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക്.